നടി നമിതയെ കാറിൽ നിന്ന് വലിച്ചിടാൻ ശ്രമം. വനിതാ പോലീസ് എത്തി, ഒന്നും കിട്ടിയില്ല. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനം ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ രേഖയില്ലാത്ത സ്വന്തം പണമോ സ്വർണ്ണാഭരണങ്ങളോ കരുതി യാത്ര ചെയ്യാതിരിക്കുക. സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ പോലും അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജയിലഴിക്കുള്ളിലാകും. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സകല സ്ഥലങ്ങളിലും വാഹന പരിശോധന നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയവരെല്ലാം ഉണ്ട് രംഗത്ത്. സ്ഥാനാർത്ഥികൾ കള്ളപ്പണം ഉപയോഗിക്കാതിരിക്കാനാണ് ഈ സാഹസമെല്ലാം നടത്തുന്നത്. അങ്ങനെ നടന്ന ഒരു വാഹന പരിശോധനയിലാണ് തെന്നിന്ത്യൻ സുന്ദരി നമിത കുടുങ്ങിയിരിക്കുന്നത്. ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഭർത്താവ് വീരേന്ദ്ര ചൗധരിക്കൊപ്പം സേലം വഴി കാറിൽ യോർക്കാട്ടേക്ക് പോവുകയായിരുന്നു നമിത. 3 തവണ പല ഭാഗങ്ങളിലും ജംഗ്ഷനുകളിലുമായി കാർ തടഞ്ഞു നിർത്തി പരിശോധന തുടർന്നു. അത് കഴിഞ്ഞ് യോർക്കാട് ജംഗ്ഷനിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വക പരിശോധന. ഞാൻ ഇറങ്ങി അവരോട് കാര്യം പറഞ്ഞു. എൻ്റെ ഭാര്യയും നടിയുമായ നമിതയാണ് പുറകിൽ. അവർ ക്ഷീണിച്ചുറങ്ങുകയാണ്. ഞാൻ വിളിക്കാമെന്ന്, എന്നാൽ അത് ചെവിക്കൊള്ളാതെ ഉദ്യോഗസ്ഥർ ഡോർ വലിച്ചു തുറന്നു. അവൾ ചാരിക്കിടക്കുന്ന ഡോറായിരുന്നു. വീഴാതിരുന്നത് ഭാഗ്യം. മുഴുവൻ അരിച്ചു പെറുക്കി, ഒന്നും കിട്ടിയില്ല. വാനിറ്ററി ബാഗ് തുറക്കാൻ പറഞ്ഞു. വനിതാ പോലീസ് വന്നാൽ തുറക്കാമെന്നായി. വനിതാ പോലീസ് വന്നു, പരിശോധിച്ചു, ഒന്നുമില്ല. പക്ഷേ വാർത്ത വലുതായാണ് വന്നത്. എന്തിനു നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നു? നമിതയുടെ പ്രിയതമൻ വീരേന്ദ്ര ചോദിക്കുന്നു. പുതിയ സിനിമാ വിശേഷങ്ങൾ, ഗോസിപ്പുകൾ, വിവാദങ്ങൾ, വിശേഷങ്ങൾ, റിലീസുകൾ, ഇന്ത്യൻ സിനിമകൾ കൂടാതെ ഹോളിവുഡ് വിശേഷങ്ങളും ഞങ്ങൾ ചൂടാറും മുമ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു പുത്തൻ ചാനൽ തുടങ്ങിയിരിക്കുന്നു, ഫിലിം ഡയറി. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടൂ. ഫിലിം ഡയറി.